പറമ്പിക്കുളം തേക്കടിയിൽ നിന്ന് ആ മുതൽമട ചെമ്മണാംപതിയിലേക്ക് ആ ഊരുകൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ പാത നിർമ്മാണം തുടങ്ങി. വനം റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ തടസ്സപ്പെടുത്തൽ വകവയ്ക്കാതെയാണ് സമരം. മുതൽമട പഞ്ചായത്തിന്റെ ഭാഗമായ പറമ്പിക്കുളത്തിലെ തേക്കടിയിൽ നിന്ന് ചെമ്മണാംപതിയിലേക്ക് പാത വേണമെന്ന ആവശ്യവുമായി ഊരുകൂട്ടം പ്രത്യക്ഷ സമരത്തിലേക്ക്. ദീർഘകാലത്തെ ആവശ്യം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് ആദിവാസികൾ സംഘടിതരായി റോഡ് നിർമ്മിക്കാനായി എത്തി. 500-ൽ കൂടുതൽ വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘം വെള്ളിയാഴ്ച രാവിലെ ചെമ്മണാംപതിയിലെത്തി. റോഡ് നിർമ്മാണം നടത്തുമെന്നതിനെ തുടർന്ന് റവന്യൂ വനം പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. 500-ൽ കൂടുതൽ പേർ വരുന്ന പ്രതിഷേധക്കാരും അവരെ തടയാനായി ഉദ്യോഗസ്ഥരും എത്തിയതോടെ ചെമ്മണാംപതി സമരമുഖമായി മാറി. ഉന്നത ഉദ്യോഗസ്ഥർ അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും റോഡ് നിർമ്മാണത്തിൽ കുറഞ്ഞ ഒന്നിനും തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചുനിന്നു പ്രതിഷേധക്കാർ. കുട്ടിക്കാലം മുതൽക്കാണ് ഞങ്ങൾ ഈ റോഡിന് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പറയണതൊന്നും കേൾക്കണില്ല. ഉദ്യോഗസ്ഥന്മാർ വരും, ഇപ്പൊ സാറ് കൂട്ടർ വന്ന് പോലീസുകാർ വരും. പോലീസുകാർ വന്നാലും പറയും ആ നിങ്ങൾക്ക് റോഡൊക്കെ അത് തരാമെന്ന് പറഞ്ഞു. അവരവിടെ മാറിപ്പോയി. പിന്നെ അടുത്തൊരു ഗവൺമെന്റ് വന്ന് സാറുമാർ പറയണേ നിങ്ങൾക്ക് ഗവൺമെന്റ് വന്ന് റോഡ് അവര് ശരിയാക്കി തരുമെന്ന്. എപ്പോഴാ ശരിയാക്കി തരണം? ഞങ്ങൾ ഈ ആനക്കാട്ടിൽ ഇങ്ങനെ കടന്നിട്ട് വനം പാത കേൾക്കണത് ഞങ്ങളാണ് ഇല്ലേ? ഫോറസ്റ്റ് ആരാന്ന് നോക്കണ്, ഏത് ഉദ്യോഗസ്ഥനെ വന്ന് അവിടെ വനം നോക്കണം. ഞങ്ങൾ ഓരോ സ്ഥലം പറയാം പേര് പേരായിട്ട്. ഇതേ ഞങ്ങളിങ്ങനെ മരിച്ച് മരിച്ച് എൻ്റെ മുത്തച്ഛനായിരുന്നു നല്ല മൂപ്പൻ, ആളാണ് മൂപ്പൻ അന്ന് പണ്ടത്തെ മൂപ്പൻ. അത് കഴിഞ്ഞിട്ട് പള്ളി മൂപ്പൻ വന്ന്, പള്ളി മൂപ്പനും ഉണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങൾ ആളും പറയും ഇങ്ങനെ നമുക്ക് റോഡ് വരും. എപ്പോഴായിരുന്നു റോഡ്? ഗവൺമെന്റ് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു റോഡ് വേണം, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പോകാൻ ഒരു വഴി വേണം. എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്ര കാലം ഇരുന്നിരുന്ന് ഞങ്ങളെ പഠിപ്പിച്ച് മക്കളിനെ പഠിപ്പിച്ച് ഞങ്ങളുടെ മക്കളിന് പോലും ഒരു ഇതില്ലാണ്ടാണ് ഈ റോഡില്ലാണ്ട്. ഞങ്ങളെന്താ ചെയ്യാൻ? ഞങ്ങളൊരു ആവശ്യമല്ലേ സാറേ? ഞങ്ങൾക്ക് ഈ റോഡ് തുറക്കണോ റോഡ് വേണം, ഇത്രേ ഞങ്ങൾ പറയാനുള്ളൂ. എത്രയോ വർഷകാലങ്ങൾ ഞങ്ങൾ ഈ റോഡിന് വേണ്ടി കാത്തു കിടക്കണം. ഞങ്ങളുടെ ജീവിതകാലങ്ങളൊക്കെ പോയി. ഞങ്ങളുടെ മക്കള്, ഈ ജനിച്ചെടുക്കുന്ന മക്കള് നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റോഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാര് തടഞ്ഞാലും ഞങ്ങൾ ഈ റോഡ് ഞങ്ങൾ ചെയ്തിരിക്കും. ആരെയും ഞങ്ങൾ ഉപദ്രവിക്കില്ല. ഗവൺമെന്റിനെയോ സാർമാരനെയോ ആരെയും ഞങ്ങൾ ശല്യപ്പെടുത്തില്ല. ഞങ്ങൾ ചെയ്യുന്ന റോഡ് ഞങ്ങൾ ചെയ്യും, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഞങ്ങൾ ചെയ്യുന്ന കൃഷികൾ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കൊല്ലമൊക്കെ എടുത്ത കുരുമുളകൊക്കെ പൂപ്പൽ പിടിച്ച് കിടക്കാണ്. ഒരു ഏവരികാറുകൾ വരുന്നില്ല. ഞങ്ങൾ തമിഴ്നാട് കൂടി കൊണ്ടുപോയ 100 പരാതികളാണ്. അവരെ റേഞ്ചിനെ വിളിക്കണം, ഡിയാഫിനെ വിളിക്കണം, അതൊക്കെ കാണാൻ ഞങ്ങൾക്കുള്ള ഇതില്ല, കഴിവില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് തന്നേ പറ്റൂ, ഞങ്ങൾ ചെയ്യും, അതിൽ യാതൊരു മാറ്റവും ഇല്ല. തേക്കടിയൂരിൽ താമസിക്കുന്ന അല്ലിമൂപ്പൻ 30 ഏക്കർ ഉറവമ്പാടി, പെരിയജോല എന്നീ ഊരുകളിലെ ആദിവാസി വിഭാഗക്കാർക്ക് മുതലമട പഞ്ചായത്തിലെത്താൻ ജീപ്പിൽ തമിഴ്നാട്ടിലെ അമ്പ്രാമ്പാളയം ചുറ്റി വേണം എത്താൻ. ചെറിയ കാര്യത്തിനു പോലും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വനം ചെക്ക് പോസ്റ്റുകൾ താണ്ടണം. എന്നാൽ തേക്കടിയിൽ നിന്ന് ചെമ്മണാംപതിയിലേക്ക് പാത നിർമ്മിച്ചാൽ തമിഴ്നാട്ടിനെ ആശ്രയിക്കാതെ മുതലമടിയിൽ എത്താൻ കഴിയും. നിലവിൽ തേക്കടിയിൽ നിന്ന് വനത്തിലൂടെ നടപ്പാതയുണ്ട്. ഈ നടപ്പാത വഴി കാൽനടയായാണ് ഇപ്പോൾ കോളനിക്കാർ മുതലമടിയിലെത്തുന്നത്. അസുഖം ബാധിച്ചാലാണ് സ്ഥിതി ഗുരുതരമാകുന്നത്. ജീപ്പിൽ 3.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം മുതലമടിയിലെത്താൻ. ഒരു സ്കൂൾ കാര്യങ്ങളായിക്കോട്ടെ, പോയി വന്നിട്ട് രാത്രി 10 മണിക്ക് സേത്ത് മോഡൽ അവരെ ഇറക്കി വിടുവാണ്. സാറൊന്ന് ആലോചിക്കണം, രണ്ട് പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളെ തമിഴ്നാട് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവിടെ ഇറക്കി വിട്ടാൽ അവൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചേക്ക്. എല്ലാവർക്കും പെൺകുട്ടികളും മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ഇതെന്താ ഇതിന് പോകുമ്പോൾ എത്ര കാലം ഞങ്ങൾ ഇങ്ങനെ പോകണം? ഞങ്ങൾ ആരും കുറ്റം പറയുന്നില്ലേ? ഞങ്ങളെ കുറ്റം ഞങ്ങൾ തന്നെ പറയണം, ഞങ്ങളെ കുറ്റം ഞങ്ങൾ തന്നെ പറയണം. കാരണം 30 ബഹുമാനപ്പെട്ട DFO ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ ശരിയാണ്, ഞങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് മതിപ്പുണ്ട് ഞങ്ങൾക്ക്. കാരണം ഒട്ടനവധി കാലം മറ്റേ സുപ്രീം കോടതിയുമായി കേസ് നടക്കുന്ന ഒരു ഭൂമി അദ്ദേഹം വനവാസ നിയമപ്രകാരം അദ്ദേഹം തന്നെ ഇടപെട്ട് MLA എല്ലാവരും ഇടപെട്ട് നല്ല രീതിക്ക് അവർക്കൊരു ഭൂമി കിട്ടി. അതേപോലെ നമുക്കിത് 2 ഹെക്ടർ വേണം, 2 ഹെക്ടർ വേണ്ട, വനവാസ നിയമപ്രകാരം 2 ഹെക്ടർ വേണം. അദ്ദേഹത്തോട് ഞങ്ങൾ മുൻകൂട്ടി ആവശ്യപ്പെട്ടില്ല, അത് സത്യം തന്നെയാണ്. കാരണം എന്താന്ന് പറയും, 30 വർഷം പഠനം നടക്കുന്നുണ്ടല്ലോ, ആ പഠനത്തിൻ്റെ ഭാഗം ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റും മാറി 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 വന്ന സർക്കാരും അവർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കാര്യങ്ങളും അത് മുറ പോലെ ഉൾക്കൊള്ളണം, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണം, ശരിയാണ്. പക്ഷേ നഗരത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് റോഡ് ലിംഗിക്കാൻ പാടില്ല എന്നുണ്ടോ? അതുണ്ടല്ലോ, നിയമത്തിലുണ്ടല്ലോ. ചെമ്മണാംപതിയിലൂടെ ജീപ്പ് റോഡ് യാഥാർത്ഥ്യമായാൽ
അരമണിക്കൂറിനകം ജീപ്പിൽ മുതലമടിയിലെത്താൻ കഴിയും. വനം പരിസ്ഥിതി വകുപ്പിന്റെ തടസ്സവാദങ്ങളാണ് റോഡ് നിർമ്മാണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. യു ടി വി ന്യൂസ് പാലക്കാട്.